ഹായ് ഓൾ, എല്ലാ സ്റ്റോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഇവിടെ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം ചെറിയ മഴയൊക്കെയും കൂടെ പെയ്യുന്നുണ്ട്. അപ്പൊ ഈവനിങ് ടൈം ആണ്. ഞാനിപ്പോ കുറെ നാളുകളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു ഷോപ്പിംഗ് വ്ലോഗ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഞങ്ങളിങ്ങനെ ഒരു മാസത്തിലേക്കുള്ള ഒന്നിച്ചൊന്നും അങ്ങനെ വാങ്ങാറില്ല. എന്തൊക്കെ സാധനങ്ങളാണോ മിസ്സിംഗ് ആയിട്ടുള്ളത് അത് അന്നേരം പോയി വാങ്ങാണ് ചെയ്യാറ്. അപ്പൊ ഈ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന എങ്ങനെയാന്നുള്ള ഒരു മടി ഉണ്ട്. ഞാനിങ്ങനെ ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ലിഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും അടുത്തുള്ളത് ലിഡില്, അസ്ത, പിന്നെ ഐഡി ഒക്കെയാണ്. അപ്പൊ ലിഡിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും പറ്റുവാണെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ കുറച്ച് പ്രൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം നമ്മുടെ ലിഡിലിൽ എത്തി കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5-6 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഏറ്റവും അടുത്തുള്ളതാണ് ആൽഡി ലിഡിലൊക്കെ എന്ന് പറയുന്നത്. അപ്പം മഴയുണ്ട്, പുറത്ത് ചെറുതായിട്ട് ക്ലൗഡിയാണ് അത്യാവശ്യം. അപ്പം നമുക്കിനിയും ഉള്ളിലേക്ക് പോയി കാണാം. ഷോപ്പിലേക്ക് അപ്പോൾ ആദ്യം കയറുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ട്രോളീസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഷോപ്പിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ട്രോളികൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ട്രോളിയാണ് എടുക്കുന്നത്, കാരണം എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ലിഡിലേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ ഫസ്റ്റ് സെക്ഷനിലാണ് നമ്മുടെ ബേക്കറി ഐറ്റംസ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ ഓരോ ബേക്കറി ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന പോലെ തന്നെ ലിഡിലിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഓഫ് ബേക്കറീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എടുക്കുന്ന ഒരു ബേക്കറി ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ 69p ആണ് ഇതിന്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കിയുള്ള ഒന്ന് രണ്ട് ഐറ്റംസൊക്കെയും ഞാൻ ചൂസ് ചെയ്യാറുണ്ട്. എന്നാലും കൂടുതൽ സമയത്തും ഞാൻ ചൂസ് ചെയ്യുന്ന ആ ബേക്കറി ഐറ്റംസ് ആണ്. ഞങ്ങൾ മിക്ക സമയത്തും വരുമ്പോഴും ഈ ബേക്കറി എടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ബേക്കറി വിശക്കുന്ന സമയത്ത് എടുക്കാറുണ്ട് ലിഡിൽ നിന്ന്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബേക്കറി ഐറ്റംസ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഐറ്റംസ് ഒന്നുമല്ല, എന്നാലും നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് വിശക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല പല ടൈപ്പിലുള്ള ബ്രെഡുകളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കയറുന്ന സ്ഥലത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മുടെ ഓറഞ്ച്, ആപ്പിളുകൾ, പഴങ്ങൾ, പഴം, അതുപോലെ തന്നെ പല പല ഫ്രൂട്ട്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൈസ് ഡിഫറൻസും ഉള്ള പല പല ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്, സെയിം ഫ്രൂട്ടിൻ്റെ തന്നെ. അപ്പം നമുക്ക് ECPLS 95p ആണ്. പിന്നെ നമ്മുടെ പോമഗ്രാനൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മാംഗോസ്. മാംഗോസൊക്കെ നേരത്തെ ഒരു 2 ഉള്ളൊരു പാക്കൊക്കെ ആയിരുന്നു, ഇപ്പം സിംഗിളായിട്ടുള്ള മാംഗോ ഒക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്തിട്ടില്ലാത്തൊരു മാംഗോ ആണ്. അപ്പോൾ ഞാൻ സാധാരണ മാംഗോസ് എടുക്കാറുണ്ട്. 2 ആയിട്ടുള്ള ഒരു പാക്കിലുള്ളതൊക്കെയാണ് എടുക്കാറ്. ഇപ്പം എന്താണെന്നറിയില്ല, അവർ 2 പാക്കൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഞാൻ ഇതുവരെ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ, ഇനിയിപ്പോൾ സമ്മർ സീസണൊക്കെ ആയി വരുന്നതുകൊണ്ട് അവർ ഒരുപാട് വാട്ടർ മെലൺ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ്സിന് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ബ്രെഡിൽ പല ടൈപ്പ് ബ്രെഡുകൾ, വീറ്റിൻ്റെതും അല്ലാതെ നോർമൽ ബ്രെഡുകൾ, പിന്നെ അതിൽ തന്നെ വില പ്രൈസ് ഡിഫറൻസ് ഉള്ള ബ്രെഡുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫുൾ ആപ്പിളിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ. ഗ്രീൻ ആപ്പിൾ അല്ലാതെ നമ്മുടെ റെഡ് ആപ്പിൾ, അതിൽ തന്നെ പ്രൈസ് ഡിഫറൻസും ക്വാളിറ്റി ഡിഫറൻസും ഉള്ള ആപ്പിളുകളൊക്കെ ഉണ്ടായിരുന്നു, ഓർഗാനിക്കും അല്ലാത്തതും ഒക്കെയും. പിന്നെ ഇത് ഞാൻ എപ്പോഴും വാങ്ങാറുള്ള ഒരു ടൊമാറ്റോയുടെ ഫാമിലി പാക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആണിത് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് ഞങ്ങൾ മിക്കവാറും വാങ്ങിച്ച് സൂക്ഷിക്കാറുള്ളതാണിത്. അപ്പം അത്യാവശ്യം യൂസും ഉണ്ട് ഞങ്ങൾക്ക് ടൊമാറ്റോയ്ക്ക്. അപ്പം ഞങ്ങൾ എപ്പോഴും വാങ്ങാറുള്ള ഒരു ഐറ്റമാണ് ലിഡിലെ ഈ ഒരു ഫാമിലി പാക്ക് ടൊമാറ്റോ എന്ന് പറയുന്നത്. പൊതുവേ ഞങ്ങൾ സവോളയൊക്കെ ഒരു ബൾക്കായിട്ടൊക്കെയാണ് വാങ്ങാറ്, കാരണം സവോളയ്ക്ക് അത്യാവശ്യം ചിലവുള്ളതുകൊണ്ട്. പിന്നെ കൂടുതൽ സമയത്തും വെള്ളയാണ് ചൂസ് ചെയ്യാറ്. അപ്പം
ഇതിനാണെങ്കിൽ ഒരു 99p 95p ഒക്കെയാണുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു 95 രൂപയും 99 രൂപയും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ എന്തായാലും ഞാൻ ഈ ഒരു 95p ഈ ഒരു റെഡ് കളറിലെ ഒണിയൻ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും എടുക്കുമ്പോഴത്തേനും ഓണിയൻസ് എടുക്കുന്ന പാക്കറ്റ്സിൽ എല്ലാ അത്യാവശ്യം നല്ലതാണോ, അഴുക്കാവാറൊന്നും തുടങ്ങിയതല്ല അല്ലോന്നൊന്ന് കൺഫേം ചെയ്തിട്ടാണ് എടുക്കാറ്. ചില സമയത്തൊക്കെ അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അകത്തിരിക്കുന്നതൊക്കെ ജസ്റ്റ് ചീഞ്ഞ് തുടങ്ങിയതൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അങ്ങനെ അബദ്ധം ഒരു തവണ വന്നതിന് ശേഷം ഞാൻ മിക്കവാറും അത് നോക്കി മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മീറ്റ് സെക്ഷൻസ്, അതായത് നമ്മുടെ ചിക്കനും അതുപോലെ നമ്മുടെ പോർക്കായാലും ബീഫായാലും ഫിഷിൻ്റെ സെക്ഷൻസ് ഒക്കെ ആയാലും തുടങ്ങുന്നത് ഇവയാണ്. ഇത് ഫ്രഷ് ആണ്, പക്ഷേ നമുക്കൊരു കുറച്ച് ഡേയ്സിലേക്ക് നമുക്ക് ഇരിക്കുന്ന ഒരു ഡേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ മിക്കവാറും വാങ്ങാറുള്ളതൊരു മീഡിയം ചിക്കനാണ്. ഞാൻ കൂടുതൽ സമയങ്ങളിൽ ഞങ്ങൾ ചിക്കൻ വെക്കുന്ന സമയത്ത് ബോണൊക്കെയുള്ള നമ്മുടെ ഹോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ വളരെ കുറച്ച് സമയങ്ങളിൽ ചില്ലി ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻസ് വാങ്ങാറുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഹോൾ ചിക്കനൊക്കെ ഞങ്ങൾ മിക്കവാറും വാങ്ങാറ്. ഇത് പിന്നെ ഫ്രോസൺ നമ്മുടെ പിസ്സയുടെയൊക്കെ സെക്ഷൻസ് ആണ്. അപ്പം പിസ്സ അതുപോലെ തന്നെ ബർഗർ, അതിൻ്റെ പാറ്റി, അതിൻ്റെ സെക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഇത്. മിൻസ്ഡ് ബീഫ് അതുപോലെ പോർക്ക് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ പോർക്ക് വാങ്ങാറുണ്ട്. പിന്നെ ബീഫ് ഞങ്ങൾ കൂടുതലും അസ്ദേനൊക്കെയാണ് വാങ്ങാറ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ലിഡിലെ ബീഫ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ പൊതുവേ ഏതെങ്കിലും ഒരു ഐറ്റം എവിടത്തെങ്കിലും നല്ലതാണെങ്കിൽ പിന്നെ അവിടുത്തെ തന്നെയാണ് ഞങ്ങൾ ചില ഐറ്റംസൊക്കെ വാങ്ങാറുള്ളത്. ഇത് പിന്നെ നമ്മൾ യോഗർട്ടിൻ്റെ ഒക്കെ സ്ഥലത്തേക്ക് വന്നിട്ട്, അപ്പോൾ യോഗർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറി പ്രൊഡക്ട്സ്, അപ്പോൾ പല പല ഐറ്റംസ് പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ യോഗർട്സ് ഫ്ലേവേഡ് ആയിട്ടുള്ള പല പല യോഗർട്സ്, പിന്നെ അതിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ്. ഇനിയിപ്പോൾ നമ്മുടെ നോർമൽ ഗ്രോസറി സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കോഫി പൗഡർ, പിന്നെ പിന്നെ നമ്മുടെ കസ്റ്റാർഡുകൾ, പിന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിലെ പല ഐറ്റംസും നമ്മൾ വാങ്ങാറില്ല. നമ്മൾ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടുത്തെ വാങ്ങാറുള്ളൂ, യൂസ് ചെയ്യുന്ന അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഐറ്റംസ് മാത്രം. പിന്നെ നമ്മൾ മിക്കവാറും വാങ്ങാറുള്ള മിക്സഡ് സൈസ്ഡ് എഗ്ഗാണ് കേട്ടോ. അപ്പോൾ 279 ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്. എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ അത്യാവശ്യം നല്ല ചീപ്പായിട്ട് കിട്ടുന്ന ഒരു എക്സ് ആയിരുന്നു ഇത്, ഫ്രീ റേഞ്ച് എക്സ് എന്ന് പറയുന്നത്, 15 എണ്ണം. ഇപ്പോൾ അത്യാവശ്യം പ്രൈസ് കൂടിയിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ രണ്ട് പാക്കറ്റ്സേ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എക്സ് ഒരാൾക്ക് ബില്ല് ചെയ്യുന്ന ടൈമിൽ രണ്ടെണ്ണേ അവർ അലോ ചെയ്യത്തുള്ളൂ. സാധാരണ ഇതൊരു റെഡ് കളേർഡ് ആയിട്ടുള്ള എഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണയാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പാക്കിനകത്ത് വൈറ്റ് കളേർഡ് എഗ്സ് കാണുന്നത്. ഈ എഗ്സ് ആയാലും ഞാൻ എപ്പോൾ എടുത്താലും കൂടുതലും ഓപ്പൺ ആക്കി നോക്കിയിട്ട് അതിനകത്ത് പൊട്ടിയതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കാറുള്ളൂ. കാരണം ചില സമയത്ത് ഇവിടെ കിട്ടാറില്ല. അപ്പം ഒരുപാട് ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് നോക്കിയും ഒക്കെ അതിൻ്റെ അകത്ത് എഗ്സ് ഇങ്ങനെ പൊട്ടിയിരിക്കാറുണ്ട്. ഓയിലുകളാണ് കേട്ടോ, ഓയിലുകളുടെ തന്നെ വെജിറ്റബിൾസ് ഓയിൽസ്, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, പല പല സെക്ഷൻ ഓയിലുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന മിൽക്ക് സെക്ഷൻസ്. ഇതിൽ നമ്മൾ കൂടുതലും വാങ്ങാറ് ഹോൾ മിൽക്കാണ്. ഞങ്ങൾ നാട്ടിലെ പോലെ തന്നെ ചായയോ കോഫിയോ എടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഈ ഗ്രീൻ കളേർഡ് മിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫിൽറ്റേർഡ് ആയിരിക്കും. ഹോൾ മിൽക്ക് ആവുന്ന സമയത്ത് ഫിൽറ്റേർഡ് ആയിരിക്കത്തില്ല. അത്യാവശ്യം നമുക്ക് നാട്ടിലെ പോലെ അത്രയും ഒരു കട്ടിയുള്ള പാലല്ലെങ്കിലും ആ ഒരു ഫീല് കിട്ടുന്ന ഒരു പാലായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഫ്രോസൺ സെക്ഷനാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ചിപ്സ്, അതുപോലെ തന്നെ ഈവനിങ് ഒക്കെ ഉണ്ടാക്കുന്ന സ്നാക്സുകൾ, പിസ്സകൾ ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് മീൻ എന്തെങ്കിലും നമ മീൻ ഈ ലിഡിലി മത്തിയൊക്കെ അവൈലബിൾ ആണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കാമെന്നും കൂടെ വിചാരിച്ചാണ് ഫ്രോസൺ ഫിഷിൻ്റെ സെക്ഷനിൽ വന്നത്. പക്ഷേങ്കിൽ ഫ്രോസൺ ഫിഷിൽ ഞാൻ പ്രോൺസ് മാത്രമേ കണ്ടുള്ളൂ ഇന്നിപ്പം. വേറെ പിന്നെ ട്യൂണ, സ്റ്റീക്സും അങ്ങനത്തെ കുറച്ച് ഫിഷുകൾ മാത്രമേ കണ്ടുള്ളൂ. വേറെ വെറൈറ്റി ഫിഷസൊന്നും ഫ്രോസൺ സെക്ഷനിൽ ഇന്ന് കണ്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ തീർന്നു പോയതാവാം, എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇത് നമ്മുടെ ട്യൂണ ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ അത് 375, നമ്മുടെ നാട്ടിലെ 375 രൂപയ്ക്ക് നമുക്ക് ട്യൂണ സ്റ്റീക്സിൻ്റെ എനിക്കൊന്ന് 5 പീസുകൾ അവൈലബിൾ ആണ് അതിനകത്ത്.
ഇപ്പം ഇനി നീണ്ടു കിടക്കുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ഫുൾ ഐസ്ക്രീമിൻ്റെയാണ് കേട്ടോ. പല പല ടബിലുള്ള പല പല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീംസ്, അതുപോലെ തന്നെ ബാറുകൾ, വെറൈറ്റി ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കോൺ ഐസ്ക്രീംസ് ആയാലും പാക്കറ്റ്സിലുണ്ട്. അപ്പം ഈ ഒരു ഐസ്ക്രീം ഞങ്ങൾ മിക്കവാറും എടുക്കാറുള്ളതാണ്. ഈ 299 നാട്ടിലെ ഒരു 299 രൂപയ്ക്ക് കിട്ടുന്ന ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിനകത്ത് 12 ബാറുകളുണ്ട്. നമ്മുടെ ചോക്കോബാറിൻ്റെ അത്രയും വലിയ ബാർ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ്ഡ് ബാറാണ്. 4 ടൈപ്പിലുള്ള 12 ബാറുകളുള്ള ഐസ്ക്രീംസാണത്. ഇനിയിപ്പോൾ വരുന്ന നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ഐറ്റംസ്, നമ്മുടെ പാഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി ഐറ്റംസ്, പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഹാൻഡ് വാഷുകളും സോപ്പ് ലിക്വിഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്, ഷാംപൂ ഒക്കെയും. ഇതിൽ തന്നെ പല വിലയുടെ ചീപ്പായിട്ടുള്ള വില തൊട്ടിട്ട് കൂടിയ വിലയുടെ വരെ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ബിസ്ക്കറ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആയിട്ട്. അത് നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിന് വളരെ കുറവാണ്, 39p ഒക്കെ ആയുള്ളൂ ആ ഒരു ബിസ്ക്കറ്റ്സിന്. നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട്, ഇപ്പോൾ കുറച്ചായി വാങ്ങിയിട്ടൊക്കെയും. പിന്നെ ഏത് ടൈപ്പ് ബിസ്ക്കറ്റ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയെടുക്കാം. ബിസ്ക്കറ്റ്സ് ആയാലും വളരെ കുറഞ്ഞ 39p 25p തൊട്ടിട്ടുള്ള ബിസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നൊരു കേക്കാണ് കേട്ടോ, വാൾനട്ടിൻ്റെ കേക്ക്. അപ്പം ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല, അപ്പം നല്ലതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചതാണ്. ലെമൺ കേക്ക്, ലെമൺ ഫ്ലേവേർഡ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഈ ഒരു കേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻസാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി വാങ്ങാം. ഇതുപോലെ തന്നെ കൂടുതലും ഞങ്ങൾ ഇങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ വാങ്ങുന്നത് ട്രിപ്പുകൾ പോകുന്ന ടൈമിലൊക്കെയാണ് കേട്ടോ. ഈ ഒരു സെക്ഷനിലേക്ക് വന്ന് കൂടുതലും ഡ്രിങ്ക്സ് വാങ്ങാറ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇനി എൻഡിലേക്ക്, ബില്ലിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ എൻഡിലാണ് നമ്മുടെ ഈ ലിക്കർ സൈഡിൽ, ലിക്കർ സെക്ഷൻ ഉള്ളത്. വൈൻസും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട സ്പിരിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബില്ലിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ കാർഡ് ഓൺലിയും ക്യാഷ് ഓൺലി ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, ക്യാഷും കാർഡും അക്സെപ്റ്റ് ചെയ്യുന്ന മെഷീൻസ്. ഞാനിപ്പോൾ കാർഡ് ഓൺലി മെഷീനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ടില്ല് നമ്മൾ ഓരോ സാധനങ്ങൾ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ബക്കറ്റിലേക്ക് വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇതിപ്പോൾ സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബില്ലിംഗ് ആണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആളിരുന്നിട്ട് കൗണ്ടറിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് കാണും. പക്ഷേ അവിടെ പൊതുവേ മിക്ക ദിവസങ്ങളിലും ക്യൂ ആയിരിക്കും. പിന്നെ കാർഡ് പേയ്മെൻ്റ് ആണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം, ഇതായിരിക്കും, അധികം ക്യൂ ഒന്നും നിൽക്കാതെ. ബേക്കറി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബേക്കറി എത്രയെണ്ണം എടുത്തുനിന്ന് ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കണം. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഫൈനലി ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഇനി. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇപ്പം വാങ്ങാൻ ഉദ്ദേശിച്ച കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വന്ന സമയത്ത് ക്ലൗഡി ആയിരുന്നു ക്ലൈമറ്റ്, ഇച്ചിരി ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടെന്ന്, ഇപ്പോൾ അതൊക്കെ തെളിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം ഇനിയിപ്പം വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. നമ്മളിപ്പോ ഇന്ന് വാങ്ങിച്ച എന്തൊക്കെ സാധനങ്ങളാണ് അങ്ങ് കാണിച്ചുതരാം കേട്ടോ. ഐസ്ക്രീം, ഇത് നമ്മുടെ ചോക്കോബാറൊക്കെ പോലത്തെ പല പല ടൈപ്പിലുള്ള മിക്സഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. 12 എണ്ണം ഉള്ള പീസസ് ഐസ്ക്രീം. പിന്നെ ഒരു കേക്ക്, ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, ഇത് നല്ലതാണോന്ന് അറിയാൻ വേണ്ടിട്ട്. പിന്നെ സവാള, ചില സമയത്ത് ഞാൻ കൂടുതലും വെള്ള കളറിലെ സവാള വാങ്ങാറ്, ഇന്നിപ്പം ഇത് കണ്ടപ്പോഴത്തേനും ചുമന്ന കളറിലെ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞങ്ങൾ മിക്ക സമയത്തും വാങ്ങാറുള്ളതാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടൊമാറ്റോ കിട്ടും. അപ്പം ഇത് ഞങ്ങൾ എല്ലാ സമയവും വാങ്ങാറുള്ളതാണ്, ഫാമിലി പാക്കാണ്. പിന്നെ പഴം, ഇവിടെ കിട്ടുന്ന പോലത്തെ പഴം. പിന്നെ ഒരു മീഡിയം ചിക്കൻ ആണ് കേട്ടോ. ഞങ്ങള് മിക്ക സമയവും കുറച്ച് സമയങ്ങളിൽ ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് മാത്രം ഞങ്ങള് മറ്റേ ഓൾറെഡി തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ വാങ്ങാറുള്ളൂ. അല്ലാത്ത സമയം മിക്കപ്പോഴും വാങ്ങിച്ചിട്ട് വീട് തന്നെ ക്ലീൻ ചെയ്യാണ്. അപ്പൊ ഒരു മീഡിയം ചിക്കൻ. പിന്നെ രണ്ടുമൂന്ന് ബേക്കറി ഐറ്റംസ്, അത് ഞങ്ങൾക്കിപ്പോ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോണറ്റും, പിന്നെ എന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ രണ്ട് യോഗട്ട്,
രണ്ട് മുട്ട, 15 വെച്ചിട്ടുള്ള മിക്സഡ് സൈസിന്റെ എഗ്ഗാണ്. അപ്പോൾ രണ്ട് പാക്കറ്റ്, അപ്പോൾ ഒരാൾ രണ്ട് പാക്കറ്റ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇഡ്ഡലിയിൽ നിന്ന്. 2 packets എഗ്ഗ്, ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത്രയും വാങ്ങിച്ചതിന് നമുക്ക് ഇന്ന് 20 pounds ആണ് ആയിട്ടുള്ളത്, കറക്റ്റ് 20 pounds. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ എന്റെ ആദ്യത്തെ ഷോപ്പിംഗ് വ്ളോഗാണ് എന്റെ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.